الحكم يا تنزيل لمحمد عن جبريل من رب العرش دليل للعالم والإنسان تكبير تكبير للحافظ وهو صغير وضاء العين قرير يحمل فجرا لينير السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم سنهم الله سهودرن لي سهودك لي രക്ഷിതാക്കളെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്‌വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് ആണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഏറ്റവും അവസാനമായി നമ്മൾ വിശദീകരിച്ച ക്ലാസ്സിൽ ആ സൂറത്തിന് ആ പേര് കിട്ടാൻ കാരണമായിട്ടുള്ള ഗുഹാനിവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 10-ാമത്തെ ആയത്താണ് ഇൻഷാഅല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ജനങ്ങൾ വിചാരിക്കുന്നത് ഗുഹയുടെയും റഹീമിന്റെയും ആളുകളുടെ സംഭവമാണ് ഏറ്റവും അത്ഭുതകരം എന്നാണോ? എന്നാൽ പ്രവാചകനെ, താങ്കൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ടതില്ല, അതിലേറെ വലിയ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പ്രവാചകനെ ഉണർത്തുകയാണ്. അതാണ് അല്ലാഹു ചോദിച്ചത്, അം ഹസിബത്ത റസൂലെ, താങ്കൾ വിചാരിക്കുന്നുണ്ടോ, അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, ഗുഹയുടെ ആളുകളും അവരുടെ പേരുകൾ എഴുതി വെച്ച ഫലകത്തിന്റെ ആളുകളും, കാനൂമിൻ ആയാത്തിന അജബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ വലിയൊരു അത്ഭുതമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 3 ആയത്തുകളിൽ 10, 11, 12 ഈ ആയത്തുകളിലായി അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ചുരുക്കി പറയാണ്. പിന്നീട് വിശദമായി അല്ലാഹു തുടർന്നുള്ള ആയത്തുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം ഒന്ന് ചുരുക്കി പറഞ്ഞു, അവരാരാണ്, എന്തായിരുന്നു അവരുടെ പ്രത്യേകത, എന്താണ് നാം അവരെ കൊണ്ട് ഇവിടെ ചെയ്തത്, പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇത് ചുരുക്കം പറയാം. ആദ്യത്തെ 3 ആയത്തിലൂടെ, 10, 11, 12 എന്നീ ആയത്തുകളിലൂടെ ഇൻഷാഅല്ലാഹ് ആദ്യം 10-ാമത്തെ ആയത്തും ആ ആയത്തിലെ ഓരോ വാക്കുകളുടെ അർത്ഥവും പറഞ്ഞിട്ട് ഒരു പ്രവേശിക എന്ന നിലക്ക് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള കഥ ഒന്ന് ചുരുക്കി പറയാൻ ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്പെടുത്തുകയാണ്. إذ أبى الفتية إلى الكهف
فقالوا ربنا آتنا ربنا آتنا من لدنك رحمة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا إذ أبى الفتية آيواكا الأبيم رابطة سندربم إلى الكهف غهيليك إذ أبى الفتية إلى الكهف آيواكا الغهي الأبيم رابطة سندربم فقالوا അപ്പോൾ അവർ പറയുകയുണ്ടായി റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആതിന നീ ഞങ്ങൾക്ക് നൽകേണമേ മില്ലതുങ്ക നിന്റെ പക്കൽ നിന്നുള്ള റഹ്മ കാരുണ്യത്തെ റബ്ബന ആതിന മില്ലതുങ്ക റഹ്മ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകേണമേ വഹയ്യിഗ് ലനാ നീ ഞങ്ങൾക്ക് സൗകര്യം നൽകേണമേ മിൻ അംരിനാ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് റഷദ നേരായ രീതിയിൽ വഹയ്യിഗ് ലനാ മിൻ അംരിനാ റഷദ ഞങ്ങളുടെ കാര്യം നേരാമണ്ണം ചെയ്യാൻ നീ ഞങ്ങൾക്ക് സൗകര്യം ചെയ്യണമേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്ക് ചെയ്യാൻ നീ സൗകര്യം ചെയ്തു തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാല്ലാ ഇതിലെ ഓരോന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്നൊന്ന് ചുരുക്കി പറയാം. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ വളരെ വലിയ ദുർമാർഗങ്ങളിൽ മുങ്ങി മുഴുകുകയും ശിർക്ക് അവരിൽ പടർന്ന് പന്തലിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അന്ന് ആ അവർക്ക് നേതൃത്വം നൽകിയിരുന്ന രാജാവ് ദിക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവ് വിഗ്രഹാരാധനയ്ക്ക് അവിടെയുള്ള ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നിർബന്ധിച്ചു. രാജാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബഹുഭൂരിഭാഗം ആളുകളും മനസാക്ഷിക്കുത്തോടുകൂടിയെങ്കിലും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ശിർക്കിലും വിഗ്രഹാരാധനയിലും മുങ്ങി മുഴുകാൻ തുടങ്ങി. ആ സമയത്ത് ഒരുപറ്റം ചെറുപ്പക്കാർ ഒരുപറ്റം യുവാക്കൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഞങ്ങൾ ഞങ്ങളുടെയും ആകാശഭൂമികളുടെയും റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് പീഡനങ്ങളും മർദ്ദനങ്ങളുമായി അവരെ വേദനിപ്പിക്കാൻ തുടങ്ങി. അതിൽ നിന്നൊന്നും ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ അത്തരം അക്രമങ്ങളോ പീഡനങ്ങളോ ഒന്നും കാരണമായില്ല. അവസാനം കുറച്ച് ദിവസങ്ങൾ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിഗ്രഹാരാധന ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടയിൽ രാജാവ് ശിർക്കിന്റെ പ്രചാരണാർത്ഥം ഒരു യാത്ര പോയി. ഇതറിഞ്ഞ സന്ദർഭത്തിൽ ഈ യുവാക്കൾ അവിടെ നിന്ന് പോവുകയും തുർക്കിയുടെ പടിഞ്ഞാറെ കടൽക്കരയിലുള്ള റോമൻ പട്ടണത്തിൽ അഫ്സൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു മലയിൽ കണ്ട ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അവർ ഏഴുപേരും യാത്രക്കിടയിൽ അവരോടൊപ്പം കൂടിയ ഒരു ആട്ടിടയനും ആ ആട്ടിടയിലെ കൂടെയുള്ള ഒരു നായയുമാണ് ആകെ അവർ ഉണ്ടായിരുന്നത്. അവർക്കു വേണ്ടി ഗുഹയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നത് തംലീഹ എന്ന് പറയുന്ന കൂട്ടത്തിലെ ഒരാൾ തന്നെയായിരുന്നു. ഒരു ദിവസം തംലീഹ ഭക്ഷണത്തിനു വേണ്ടി
ഗുഹയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് രാജാവ് വന്നിട്ടുണ്ട് എന്നും ചെറുപ്പക്കാരായ നമ്മെ കാണാത്തതിനാൽ അയാൾ അരിശം പൂണ്ടിട്ടുണ്ട് എന്നും നമ്മെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും വിവരമറിയിക്കുകയുണ്ടായി. ഈ സമയത്ത് അവർ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആ ഗുഹയിൽ കഴിഞ്ഞുകൂടവേ നൂറ്റാണ്ടുകളോളം അവരെ ബാധിച്ച ഉറക്കത്തിന്റെ തുടക്കമായി അവരെ അള്ളാഹു ഉറക്കിക്കിടത്തി. ഈ ചെറുപ്പക്കാരുടെ പിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മക്കൾ എവിടേക്ക് പോയി എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെയും കൊന്നുകളയും എന്ന് ആ രാജാവ് പറഞ്ഞപ്പോ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ പോയ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും രണ്ട് വ്യക്തികൾ അവിടെ സമീപിക്കുകയും ഗുഹാമുഖം കണ്ടെത്തുകയും രാജാവിനെ അറിയിക്കുകയും രാജാവും കിങ്കരന്മാരും വന്നുകൊണ്ട് ആ ഗുഹാമുഖം അടച്ചു വെക്കുകയും ചെയ്തു. വിശ്വാസം ഉള്ളിൽ വെച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഏതാനും ചില ആളുകൾ അവിടെ അഭയം പ്രാപിച്ചവരെ കുറിച്ച് നേരിട്ടറിയുന്ന ചിലർ അവരുടെ പേര് വിവരങ്ങളും ചരിത്രവും ഒക്കെ എഴുതി ഫലകമാക്കി ചെമ്പുപെട്ടിയിൽ അടച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. കാലങ്ങളേറെ കഴിഞ്ഞു. ദീർഘകാലങ്ങൾക്ക് ശേഷം പിന്നീട് അവിടെ വന്ന രാജാവ് ബൈദറൂസ് എന്ന് പറയുന്ന രാജാവ് ഏകദൈവാരാധനയുടെ നിറകുളമായിരുന്നു. അനുയായികളാകട്ടെ തൗഹീദുള്ളവരും ശിർക്കുള്ളവരുമുണ്ട്. അയാൾ ശിർക്കിനെതിരെ ശബ്ദിക്കുകയും തൗഹീദിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുകയും വിഗ്രഹാരാധനയുടെ നിവർത്തകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പലരും അത് വിശ്വസിച്ചില്ല. ബൈദറൂസ് രാജാവ് റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ സമൂഹം നിന്നെ മാത്രം ആരാധിക്കുന്നതിന് പകരം ബഹുദൈവാരാധനയിൽ ഇതാ അകപ്പെട്ടിരിക്കുന്നു. നീ മാത്രമാണ് രക്ഷാധികാരി എന്നും നിന്നെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം ഈ നാട്ടിൽ ഉണ്ടാക്കിയണമേ എന്ന് ബൈദറൂസ് രാജാവ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കുത്തനം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത അത്ഭുതകരമായ സംഭവമായിരുന്നു. 309 കൊല്ലം ഉറങ്ങിക്കിടന്ന് വീണ്ടും ഉണർന്ന ഒരു പറ്റൻ ചെറുപ്പക്കാരുടെ ചരിത്രം എന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക. ഒരു ആട്ടിടയൻ അത് വഴി പോകുന്ന സമയത്ത് ആ ഭിത്തി അടച്ചത് കണ്ട് തുറന്നു നോക്കിയപ്പോൾ അതൊരു ഗുഹയാണ് എന്നും അവിടെ ചില ആളുകൾ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് അള്ളാഹുവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ആരാണ് നിങ്ങൾ, എവിടെ നിന്ന് വന്നവരാണ് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ ഇവിടെ അഭയം പ്രാപിച്ച് കിടന്നുറങ്ങിയതാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ അവർക്ക് വേണ്ട ഭക്ഷണത്തിനു വേണ്ടി തംലീഖ പുറത്തുപോയി. ഭക്ഷണത്തിനു വേണ്ടി കൊടുത്ത നാണയം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദസിയാനൂസ് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയമാണല്ലോ ഇത് എന്നവർ ചോദിച്ചു. ഇതെവിടുന്ന് കിട്ടിയെന്നായി തംലീഖ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഗുഹയിലേക്ക് വന്നതാണ്. അവർക്ക് അത്രേ മനസ്സിലായിട്ടുള്ളൂ. അവർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും എഴുതി വെച്ച ഫലകം വായിച്ചു നോക്കുകയും ഒക്കെ ചെയ്തപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. ന്യായാധിപന്മാർ കൃത്യമായി ചോദ്യം ചെയ്ത് ബൈദറൂസ് രാജാവിന് വിവരമറിയിച്ച് ബൈദറൂസ് രാജാവ് ഇത് അറിഞ്ഞതും ദ്രുതഗതിയിൽ ആ അസ്ഹാബുൽ കഹ്ഫിനെ കാണാൻ വരികയും ആ ഒരു പറ്റൻ ചെറുപ്പക്കാർ 309 കൊല്ലം ഉറങ്ങിക്കിടന്ന് വീണ്ടും ഉണർന്ന ആ യുവാക്കളെ കണ്ട് സന്തോഷത്തിൽ ശുക്രന്റെ സുജൂദിൽ വീണുകൊണ്ട് ബൈദറൂസ് രാജാവ് റബ്ബിന് നന്ദി കാണിച്ചു. അവരെ ആലിംഗനം ചെയ്തു. അധികകാലം ജീവിക്കും മുമ്പ് അവർ മരണപ്പെട്ടു. അവരുടെ ഓർമ്മക്ക് വേണ്ടി അവരുടെ ആരാധനാലയം ഉണ്ടാകണം എന്ന് അയാൾ വസിയത്ത് വെക്കുകയും ചെയ്തു. ഇതാണ് കഥയുടെ ചുരുക്കം. ഇതിലേറ്റവും പ്രധാനമായി ഖുർആൻ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞ പദപ്രയോഗമാണ് ഇത്. അവൽ ഫിത്യത്തു,
ഇത് അവൻ തിരിയത്തു, അവ എന്ന് പറഞ്ഞാൽ അഭയം തേടി ചെന്നു, അഭയം പ്രാപിച്ചു എന്നാണ് അർത്ഥം. ഇത് അവൻ തിരിയത്തു, ആ ഒരു പറ്റം ചെറുപ്പക്കാർ അഭയം പ്രാപിച്ച സന്ദർഭം, ചെറുപ്പക്കാർ ഫിത്തിയത്ത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പദപ്രയോഗമാണ്. എന്താ കാരണം എന്നറിയോ, ആയുഷിന്റെ നട്ടുച്ചയാണ് സത്യത്തിൽ യുവത്വം എന്ന് പറയുന്നത്. നമ്മൾ ആയുഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ് യുവത്വം. യൗവനം നന്നാക്കാൻ സാധിച്ചാൽ ജീവിതം മുഴുവൻ നന്നാകും. ഏത് തിന്മകളിലേക്കും തരം താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് യുവത്വം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ യുവത്വത്തെ കുറിച്ച് പറഞ്ഞിടത്ത് സുന്ദരനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന യുവാവ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും റബ്ബിന്റെ കൽപ്പന പാലിച്ചും നിലനിൽക്കുക വഴി അദ്ദേഹത്തെ പ്രതിസന്ധികളിൽ അള്ളാഹു സഹായിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു യുവാവായിരുന്നു എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. ഔലിയാക്കൾക്ക് ഉദാഹരണമായി ഗുഹയിൽ അഭയം പ്രാപിച്ച അസ്ഹാബുൽ കൗഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞു ഇത് അവൽഫിത്തിയത്തു, ആ ചെറുപ്പക്കാർ ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം നിങ്ങളൊന്ന് കൃത്യമായി ഓർക്കണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് യുവത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഹത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത ആ ദിവസമില്ലേ അർശിന്റെ തണല് നൽകി അള്ളാഹു ആദരിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ അതിലൊരു വിഭാഗം പ്രത്യേകം പറഞ്ഞതെന്നോ, ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, ബാപ്പിത് ഭീഷണിപ്പെടുത്തിയ മതി. നല്ല പ്രായമുള്ള ആളുകൾക്ക് ഇനിയിപ്പോ എന്താ ഞാന് ഏതായാലും കിട്ടുന്ന കാലത്ത് നന്നാവുക എന്ന നിലക്ക് ചിലപ്പോൾ നന്നാവാൻ തോന്നും. പക്ഷേ അതിന്റെ രണ്ടിന് ഇടയിലുള്ള യുവത്വമുണ്ടല്ലോ, ആരും പറഞ്ഞാൽ കേൾക്കാത്ത, ആർക്കും പിടിച്ചാൽ കിട്ടാത്ത, ചുറുചുറുക്കുള്ള ആ ചെറുപ്പകാലമില്ലേ, ആ സമയത്ത് വിഭാഗത്തില്ല അള്ളാഹുവിനെ ആരാധിച്ച് ഇങ്ങനെ വളരാൻ ഒരാൾക്ക് സാധിച്ചാൽ അള്ളാഹു അർശിന്റെ തണല് നൽകി അവനനുഗ്രഹിക്കും. യുവത്വം എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞ കുറെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെ പ്രത്യേകം പറഞ്ഞത് ഷാബ്ബുൻ എന്നാണ്. ബാക്കിയുള്ള സ്ഥലത്ത് വന്നത് ഇമാമുൽ ആദിൽ എന്ന് പറഞ്ഞു, റജുലുൻ റജുലാനി, ഇങ്ങനെയൊക്കെയാണ് ഹദീസിലെ ബാക്കി കാര്യങ്ങൾ. പക്ഷേ ഇബാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു ഷാബ്ബുൻ, ഒരു യുവാവ് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന യുവാവുണ്ടെങ്കിൽ ആ യുവാവിന് അള്ളാഹു പ്രത്യേകം തണല് നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇഖ്തലിം ഖംസൻ ഖബല ഖംസ്, അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു, ശബാബക ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വം ഉപയോഗപ്പെടുത്തിക്കോ. സഹോദരങ്ങളെ, യുവത്വം ഉപയോഗപ്പെടുത്താൻ സാധിച്ചാണല്ലോ, യൗവനം നന്നായാൽ പിന്നെ വാർദ്ധക്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് കൂലി തരും. മനസ്സിലാണല്ലോ, ചെറുപ്പകാലത്ത്, ചുറുചുറുക്കുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് ഇബാദത്തിലും ജമാഅത്തിലും ഖുർആൻ പഠനത്തിലും മുഴുകി ജീവിച്ച ഒരാൾക്ക് പ്രായം ചെന്നപ്പോ അതിന് സാധിക്കണില്ലെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത കൂലി അന്ന് കൊടുക്കും. മനസ്സിലാണല്ലോ, ഒരാള് സാധാരണ നോമ്പ് നോൽക്കുന്ന ഒരാള് യാത്രക്കാരനായപ്പോ നോമ്പ് ഉപേക്ഷിച്ചാൽ അന്ന് ആ യാത്രയിൽ നോമ്പ് നോൽക്കാതെ നോമ്പ് നോക്ക കൂലി അന്ന് കൊടുക്കും. സാധാരണ പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് രോഗം കൊണ്ട് പോകാൻ പറ്റാതെ വീട്ടിലിരുന്നാൽ ജമാഅത്തിൽ പോയ കൂലി അന്ന് കൊടുക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതുകൊണ്ട് അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ഒന്നാമതായി പറഞ്ഞത് എന്താണ്? ശബാബക, എടോ നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ.
നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, നിന്റെ മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കോ, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിക്കോ, തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കോ, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ധന്യത നീ ഉപയോഗപ്പെടുത്തിക്കോ. ഇതൊക്കെ നമുക്കിപ്പോ വേഗം മനസ്സിലാകും. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വേഗം മനസ്സിലാകും. ഇന്നത്തെ ധനികൻ നാളത്തെ ദരിദ്രനായി മാറിയ കാഴ്ചയാണ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചത് അല്ലേ? സഹോദരങ്ങളെ, ഒരു വീട്ടിലെ പുതിയൊരു വീട് നിർമ്മിച്ച് അവരുടെ ചെറിയ വീട്ടിൽ നിന്ന് എല്ലാം എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് അവസാനം ആ മഴയിൽ തകർന്ന് അടിഞ്ഞു പോയപ്പോ ആ കൂര അവിടെ ബാക്കിയായിട്ടുണ്ട്. ഈ സാധനങ്ങൾ വെച്ച പുതിയ വീട് തകർന്നു പോയിട്ടുണ്ട്. അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ ആയി എന്നിടത്തേക്ക് അത് മാറുക. അതുകൊണ്ട് അങ്ങനെ വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം, നിന്റെ ഒഴിവ് സമയം, നിന്റെ ജീവിതം, നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തിക്കോ. അതാണ് നമ്മുടെ വിഷയം. അവർ ഇന്റെ ബുദ്ധി തീയത്തു, അവർ ഒരു പല മറ്റം ചെറുപ്പക്കാരായിരുന്നു. ആയത്തിലേക്ക് തന്നെ വരാം. ഇത് അപൽപിത്തിയത്തു, ആ ചെറുപ്പക്കാർ അഭയം പ്രാപിച്ച സന്ദർഭം, ഇലൽ കൗഫി, ഗുഹയിലേക്ക്. അപ്പോൾ അവർ പറയുകയുണ്ടായി, റബ്ബനാ ആതിനാ മിന ലദുൻക റഹ്മ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യി ലനാ ഫീ അംരിനാ റശദ, ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് നേരാവണ്ണം ശരിയാക്കി തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ നല്ല നിലയിൽ ചെയ്യാൻ നീ സൗകര്യം ചെയ്യണമേ. ഇതായിരുന്നു അവളുടെ പ്രാർത്ഥന. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തസൂലു ഖദമ ബിനി ആദം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരാൾക്കും അവന്റെ കാൽപാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങൾ ചോദിക്കപ്പെടുന്നതിന് മുമ്പ്, അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അവന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന്, അവിടെയും പറഞ്ഞു അവന്റെ യുവത്വം എന്തിനാ ഉപയോഗപ്പെടുത്തിയത് എന്ന് പ്രത്യേകം ചോദിക്കും. ആയുസ് മൊത്തം ചോദിക്കും. യുവത്വത്തിൽ എത്താത്തവരും യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യം വരെ ജീവിക്കാൻ അവസരം കിട്ടിയവരും ആയുസ് ജനനം മുതൽ മരണം വരെ എന്തിനുപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു ചോദിക്കും. സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു, എന്തിന് ചിലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. നിന്റെ ശരീരം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നല്ലാഹു ചോദിക്കും. പ്രത്യേകം എടുത്തുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, എടോ നിന്റെ ആയുസ്സിനിടയിലെ ആ യുവത്വ കാലമുണ്ടായിരുന്നില്ലേ, ചുറുചുറുക്കുള്ള ചെറുപ്പകാലമുണ്ടായിരുന്നില്ലേ, ആർക്കും എന്തിനും പറയാനും ചെയ്യാനും ധൈര്യം തോന്നുന്ന ആ കാലഘട്ടമുണ്ടായിരുന്നില്ലേ, ഫീമാ അബ്ലാ, അത് എന്തിനാ നീ ഉപയോഗപ്പെടുത്തിയത്? അപ്പൊ നമുക്ക് പറയാൻ പറ്റണം, പടച്ചോലെ നീ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ നിന്റെ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടമ്മ. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വ്യഭിചരിച്ചും താന്തോണികളും തമ്മാടികളുമായി കാലഘട്ടം ചെലവഴിക്കുന്ന യുവാക്കളുടെ ഇടയിൽ ഞങ്ങൾ പെട്ടുപോകാതെ നിന്റെ ഖുർആൻ പഠിക്കാൻ ഈ ക്ലാസ്സിൽ വന്നിരുന്നിട്ടുണ്ട് അള്ളാഹ് എന്ന് പറയാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ജീവിതം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച എത്ര യുവാക്കളെയാണ് സ്വഹാബികളിൽ നമുക്ക് കാണാൻ കഴിയുക. സ്വഹാബികളുടെ ചരിത്രം അങ്ങനെ എടുത്തു നോക്കിയാൽ യുവാക്കളുടെ ചരിത്രം വേറെ അങ്ങനെ കിട്ടും. നമുക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബിമാരുടെ ചരിത്രം നോക്കുമ്പോ
യുവത്വം റബ്ബിനു വേണ്ടി ചെലവഴിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കൗഫി, ആ അസ്ഹാബുൽ കൗഫിന്റെ ഒരു പറ്റം ചെറുപ്പക്കാർ ഗുഹയിലേക്ക് അങ്ങ് അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവര് നടത്തിയ പ്രാർത്ഥന ഇന്ന് എന്റെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് ആക്കി വെച്ച ആയത്താണ് സഹോദരങ്ങളെ ഇന്നെടുക്കുന്ന ആയത്ത്. ആ പ്രാർത്ഥന മാത്രം, അതിന്റെ മലയാളം മാത്രം ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്തു വെച്ചു. എന്തുകൊണ്ടെന്നറിയോ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോ മുഫസ്സിരുകൾ പറയാണ് ഒരു വിശ്വാസിക്ക് റബ്ബിനോട് ചോദിക്കാനുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്. നമുക്ക് ഏത് പ്രയാസവും വിഷമവും പ്രതിസന്ധി എന്ത് ഇടങ്ങേറ് ആര് നമ്മളെ എന്ത് കാട്ടാൻ വന്നാലും നമുക്ക് പറയാനുള്ള വാചകം ഈ പ്രാർത്ഥനയാണ്. ഏത്? റബ്ബന ആതിനാ മിന ലദുൻക റഹ്മ വഹയ്യിബ് ലനാ മിൻ അംരിനാ റഷദ. സഹോദരങ്ങൾ, ഇപ്പം പഠിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ മുഖാറിയുന്ന സൂറത്താണല്ലോ, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചുരുങ്ങിയത് ഊറുന്ന സൂറത്താണല്ലോ. എന്താ പറയേണ്ടത്? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ നീ ഞങ്ങൾക്ക് നൽകേണമേ, മിൻ ലദുൻക നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തൻ കാരുണ്യത്തെ, വഹയ്യിബ് ലനാ നീ ഞങ്ങൾക്ക് സൗകര്യം ചെയ്യണേ അല്ലാ, മിൻ അംരിനാ ഞങ്ങളുടെ ഏതേത് കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് സൗകര്യമാക്കി തരണേ അല്ലാ, റഷദ നേരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സഹോദരങ്ങളെ, ഇത് പറയുന്നത് ആരാണ്? അസ്ഹാബുൽ കൗഫാണ്. നമ്മൾ ഓർക്കണം, ബിംബങ്ങളെ ആരാധിച്ചില്ലെങ്കിൽ, വിഗ്രഹാരാധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, കുറച്ച് ദിവസം അവധി കൊടുത്തിട്ട് ആ അവധി കഴിയുന്ന അന്ന് നിങ്ങളെ നിരത്തി നിർത്തി കൊന്നു കളയുമെന്ന് ദിയാനൂസ് രാജാവ് പ്രഖ്യാപിച്ചപ്പോ അവിടെ നിന്ന് തൗഹീദിനു വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ച ചെറുപ്പക്കാര് പറയാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാരുണ്യം തരണേ, ഞങ്ങളുടെ കാര്യങ്ങൾ നല്ല നിലയിലാക്കി തരണേ, അതിലുള്ള സൗകര്യം നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയാണ് ആ അസ്ഹാബുൽ കഹ്ഫ് ആദ്യമായി നടത്തിയ പ്രാർത്ഥന. വിവിധ കുറെ പ്രാർത്ഥനകൾ അവരുടെ പ്രാർത്ഥന വരുന്നുണ്ട്. പക്ഷേ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവർ നടത്തിയ പ്രാർത്ഥനയാണ് പത്താമത്തെ ആയത്തിൽ, ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഏതാ പ്രാർത്ഥന ഒന്ന് പറയും. ഒന്നുകൂടി, ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربേ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകേണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാവണ്ണം നീ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സൗകര്യം തരണേ. ഈ പ്രാർത്ഥനയും ശരിക്കും നമുക്ക് പല കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, ഭൗതികമായി മാത്രം എടുത്തു നോക്കിയാൽ ഒരു ദിവസം എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് നമുക്ക്. ഭാര്യയുടെ കാര്യം നോക്കണം, മക്കളുടെ വിഷയം ശ്രദ്ധിക്കണം, കോളേജ് പഠിപ്പികൾ നോക്കണം, പ്രസംഗിക്കാനുള്ളത് നോക്കണം, അല്ലെ, എന്തെല്ലാം ഉണ്ട് നമുക്ക്. യസ്റുലനാ ഉമൂറനായ അല്ലാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് എളുപ്പമാക്കി തരണേ അല്ലാ. പ്രാർത്ഥിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്വഹാബി വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ താങ്കൾ എനിക്ക് ഒരു ഉപദേശം തരണം. ഇന്നി ഉരീദു സഫറ, ഞാനൊരു യാത്ര പോവുകയാണ് പ്രവാചകരെ, ഫസവ്വിദ്നീ എനിക്ക് യാത്രാ വിഭവമായി എന്തെങ്കിലും തരണേ. സഹോദരങ്ങളെ, അവർക്കറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ ചോദിക്കേണ്ടത്. പ്രവാചകനറിയാം ഓല് എന്ത് യാത്ര വിഭവമാണ് ചോദിക്കണത്. ഞാൻ യാത്ര പോവുകയാണ്, എനിക്ക് യാത്രക്ക് പറ്റിയ എന്തെങ്കിലും ഒരു പാതേയം തരൂ റസൂലേ. വിസല്ലല്ലാഹി സല്ലമ പറഞ്ഞു, സവ്വദക്കല്ലാഹു തഖ്‌വാ, ഈ യാത്രയിലൂടെ നീളം അല്ലാഹുവിനെ തഖ്‌വ തരട്ടെ. സഹോദരങ്ങളെ, സ്വഹാബി ചോദിച്ചത് അതാണ്, വിസല്ലല്ലാഹി സല്ലമ കൊടുത്തത് അതാണ്, ഈ യാത്രക്ക് പറ്റണ എന്തെങ്കിലും. റസൂലുള്ള പറഞ്ഞു, ഈ യാത്രയിൽ മുഴുവൻ അല്ലാഹുവിനെ തഖ്‌വ നൽകട്ടെ. പാല ആ സ്വഹാബി വിട്ടുകൊടുക്കുന്നില്ല. ഇനിയെന്തെങ്കിലും തരാനുണ്ടോ റസൂലേ? പാല ആ സ്വഹാബ് പ്രവാചകൻ പറയുകയാണ്, നിന്റെ എല്ലാ പാപവും അന്നതിലേക്ക് പൊറുത്തു തരട്ടെ. എന്ത് നല്ലൊരു പ്രാർത്ഥന സഹോദരങ്ങളെ. ആ സ്വഹാബി വീണ്ടും പറഞ്ഞു,
ഇനിയും വല്ലതും തരാനുണ്ടോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എവിടെയായിരുന്നാലും നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അതാണ് വിഷയം, കാര്യങ്ങൾ എളുപ്പാക്കാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ചെയ്താൽ മാത്രം പോരാ. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി പറയട്ടെ സഹോദരങ്ങളെ, ഒരു വിഷയം വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്ര പ്രാധാന്യം, ആ വിഷയം വിജയിക്കാൻ ആവശ്യമായ റബ്ബിന്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കൊടുക്കാറുണ്ടോ? ഒരു മകളെ കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണം ശരിയാകാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യും? ആരൊക്കെ പോയി നമ്മൾ കാണും? എത്ര മുന്നേ നമ്മൾ ഒരുങ്ങാൻ തുടങ്ങും? എത്ര ആളുകളോട് അതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചറിയും? ആരുടെ എല്ലാം മുന്നിൽ നമ്മൾ പോയി നിൽക്കും? എത്ര യാത്രകൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യും? പക്ഷേ ഈ കല്യാണം നല്ല നിലക്ക് നടക്കണേ എന്ന് എത്ര പ്രാധാന്യത്തോടുകൂടി എത്ര തവണ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും? സംഘാടകരും പ്രബോധകന്മാരുമാണല്ലോ നമ്മൾ. ഒരു ക്ലാസ്, ഒരു വിജ്ഞാന വേദി, ഒരു പ്രബോധന പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം നിലക്കൊരുങ്ങും? ലൈറ്റും സൗണ്ടും ഏൽപ്പിക്കും, പ്രഭാഷകനെ രണ്ടോ മൂന്നോ തവണ വിളിക്കും, അദ്ദേഹം പറയാനുള്ള പോയിന്റ് പോലും നമ്മൾ കൊടുക്കും, ആര് സ്വാഗതം പറയണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കും, ആ പ്രോഗ്രാം വിജയിക്കാൻ വേണ്ടി പലരെയും നമ്മൾ പലതവണ വിളിക്കും, വീണ്ടും നമ്മൾ മെസ്സേജ് അയക്കും, പോസ്റ്റർ ഡിസൈൻ ചെയ്യും, നമ്മൾ വിതരണം ചെയ്യും. പക്ഷെ ആ പരിപാടി ആളുകൾക്ക് ഉപകാരം കിട്ടണേന്ന് അല്ലാഹുവിനോട് നമ്മൾ എത്ര പ്രാർത്ഥിക്കാറുണ്ട്? എന്നെ കുറ്റപ്പെടുത്തിയ പറയുന്നത് കുട്ടികൂടി, അല്ലാഹുവിനോട് എളുപ്പമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് അവർക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അവര് ഗുഹയിലേക്കാണ് ചെന്നപ്പോ ഗുഹ എന്നല്ല അവര് ശരിയാക്കണേ, നീ ഗുഹയിൽ നിന്ന് കയറി നിന്നാൽ അവര് അതിലൂടെ പോയാൽ കാണാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണോ? അതൊന്നും അല്ല ഒരു നോക്കി ഒരു ചെയ്തത് എന്നാണ് അത് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? റബ്ബന ആ പറഞ്ഞോളി, കൊറേ വട്ടം പറഞ്ഞ കൊറേ കുഴിച്ചു, ഒരു നഷ്ടമില്ല. റബ്ബന ആതിനാ മിന ലദുൻക റഹ്മാ, റബ്ബേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണേ. വഹയ്യിലന മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാൻ നീ സൗകര്യം ചെയ്യണമേ. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സന്ദേശമായി അസ്ഹാബിൽ നിന്ന് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. എപ്പോഴും ആ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുക, അവന്റെ തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥന എന്താണ്? റബ്ബന റഹ്മത്തിന് വേണ്ടി റബ്ബിനോട് തേടുക, അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. റഹ്മത്തിന് വേണ്ടി റബ്ബിനോട് തേടണം. വിശുദ്ധ ഖുർആൻ തന്നെ കഴിഞ്ഞ പിന്നെ സൂറത്തിൽ മുഅ്മിനൂനിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ചില ആളുകളുണ്ട് അല്ലാഹുവിനോട് അവര് പ്രാർത്ഥിക്കും, എന്താണ് അവരുടെ പ്രാർത്ഥന എന്നോ? എന്റെ അടിമകളിലെ ചില ടീമുകളുണ്ട്, ആ ടീമിൽ നമ്മൾ ഉണ്ടാകണം. അവർക്ക് ഒത്തിരി ചെയ്യാം. പഠിച്ചു പോയാത്ത കഴിഞ്ഞ സൂറത്തിൽ, സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത സമയത്ത്, സൂറത്തുൽ മുഅ്മിനൂനിലെ 109-ാമത്തെ ആയത്താണ്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളിൽ ചില വിഭാഗങ്ങളുണ്ട്, യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ. അൻത ഖൈറു റഹീം, കാരണം കരുണ കാണിക്കുന്നവരിൽ ഉത്തമൻ നീയാണ് അല്ലാഹ്. റഹ്മത്തിന് വേണ്ടി തേടുന്ന ചില ആളുകളുണ്ട്, അല്ലാഹു ചിലരെ പൊക്കി പറയാം, പുകഴ്ത്തി പറയാം. എന്താണ് പുകഴ്ത്തി പറയാനുള്ള കാരണം? എപ്പോഴും അവര് പ്രാർത്ഥിക്കും, റബ്ബന ആമന്ന, റബ്ബെ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് അല്ലേ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനുള്ളവരല്ലേ, അല്ലാഹു വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ, റബ്ബന ആമന്ന, റബ്ബെ ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, ഫഗ്ഫിർ ലനാ, അതുകൊണ്ടേ വിശ്വാസികളായിട്ട് ഞങ്ങൾക്ക് വന്ന കുറെ തെറ്റുണ്ട്, പുറത്തു തരണേ അല്ലാ, വർഹംന, നീ ഞങ്ങൾക്ക് കരുണയും ചെയ്യണേ അല്ലാ, അൻത ഖൈറുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഉത്തമൻ നീയാണ് പറഞ്ഞേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ കൃത്യമായി അമലുകൾ ചെയ്യണം, നിങ്ങൾ
ഇടതടവില്ലാതെ നന്മകൾ ാണ് അവന് ഇഷ്ടം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രാർത്ഥന വലിയൊരു ഇബാദത്തായി ആരാധനയായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു. റബ്ബിനെ കടുക്കുക, അവനോട് നന്നായി പ്രാർത്ഥിക്കുക, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാവുകയില്ല അല്ലേ. റസൂലുള്ളാഹി പറഞ്ഞതന്നെ എന്താ കൂടി പറഞ്ഞു നമുക്ക് ഇൻഷാല്ലാ അവസാനിപ്പിക്കാം. എന്താണ് ബിസ്മില്ലാഹിർ പറഞ്ഞത്? മൂന്ന് രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒന്നുകിൽ ആ പ്രാർത്ഥിച്ചത് എന്തോ അത് കിട്ടും, അല്ലെങ്കിൽ അക്കാരണത്താൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ശത്രുവിനെ അല്ലാഹു തടയും, അതുമല്ലെങ്കിൽ വലിയൊരു പ്രതിഫലാർഹമായ കാര്യമായി പരലോകത്തേക്ക് അല്ലാഹു അത് രേഖപ്പെടുത്തും. പിന്നെ എങ്ങനെ നമുക്ക് നഷ്ടമാവും? അസുഖം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചാലേ ഒന്നുകിൽ അസുഖം മാറും, അല്ലെങ്കിൽ വേറെ അസുഖം വരാതിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കൂലി കിട്ടും. പിന്നെ എന്തിനാ പറയാൻ നിൽക്കണേ? പിന്നെ എന്തിനാ ഞാൻ കുറെ പ്രാർത്ഥിച്ചാൽ ഈ ബന്ധം പ്രാർത്ഥിക്കുന്നു എന്ന് എന്തിനാ വിചാരിക്കുന്നത്? സഹോദരങ്ങളെ, എന്റെ മക്കളെ നല്ലവരാക്കണേ എന്ന് പ്രാർത്ഥിച്ചാലേ ഒന്നുകിൽ അള്ളാഹു മക്കളെ നന്നാക്കും, അല്ലെങ്കിൽ വേറെ മക്കളെ ചീത്തയാകാതെ നിൽക്കാൻ വേണ്ടി അന്ന് സഹായിക്കും, അല്ലെങ്കിൽ വലിയ കൂലി കിട്ടും. പിന്നെ എന്തിനാ പറയാതെ നിൽക്കണേ? അതുകൊണ്ട് പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ആയുധം. ഏറ്റവും മോശമുള്ള തിന്മകളെ വകഞ്ഞു മാറ്റാൻ, നന്മകളുടെ പടവ് കയറാൻ നമ്മെ സഹായിക്കുന്ന വാളും പരിചയവുമാണ് പ്രാർത്ഥന. അതാണ് അസ്വാബിൽ കേൾപ്പ് നമുക്ക് നൽകുന്ന പാഠം. അപ്പോഴും നമ്മൾ ആലോചിക്കുക, അപ്പൊ ഇന്ന് ഇങ്ങനെ പോലിപ്പോ കുട്ടികളൊക്കെ വണ്ടി കയറിയോടെ തന്നെ സുഖാനന്ദ സഹറലഹാദ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, വീട്ടിൽ ഇറങ്ങുമ്പോൾ പ്രാർത്ഥനകൾ ചൊല്ലിയോ? ഒരു ചൊല്ലിയിട്ടില്ല. അപ്പൊ ഓർമ്മപ്പെടുത്തി ബിസ്മില്ല. അപ്പൊ അവര് ചൊല്ലി പ്രാർത്ഥന. അത് ഓരോ സമയത്തും നമ്മുടെ നാവിൽ തുമ്പത്ത് വരണം. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങാടിയിൽ പ്രവേശിച്ചാലുള്ള പ്രാർത്ഥന, ഇബ്സലിസലമ ഉറക്കിൽ നിന്ന് ഉണരുന്നാൽ ചൊല്ലുന്ന ദിക്റിന്റെ പ്രാധാന്യമായി റബ്ബിനെ സ്തുതിക്കുന്ന ഹംദിന്റെ അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ എന്ന് ചൊല്ലുന്നതിന്റെ പ്രാധാന്യമായി പറഞ്ഞത് എന്താ? ഒരാൾ കിടന്നുറങ്ങുമ്പോഴേ പിശാജ് മൂന്ന് കെട്ട് കെട്ടും അവിടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കെട്ടുകളിൽ ഒന്ന് അഴിയുക, അവൻ ഉറക്കിൽ നിന്ന് ഉണർന്ന് റബ്ബിനെ സ്തുതിച്ചാലാണ്. അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ എന്ന് പറയുമ്പോൾ പിശാചിത്തെ കെട്ടുകളിൽ ഒന്ന് അഴിഞ്ഞു പോകും. അവൻ സുബ്ഹിന് വേണ്ടി വുളുവെടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ടും അഴിയും. അവൻ സുബ്ഹ് നമസ്കാരം നിർവഹിക്കുന്നതോടുകൂടി മൂന്നാമത്തെ കെട്ടും അഴിയും. നിസ്സലുദ്ദീൻ പറയാണ്, അസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അതോടുകൂടി അന്ന് ഉന്മേഷവും നല്ല മനസ്സും അള്ളാഹുവിന് കൊടുക്കും. അങ്ങനെ അള്ളാഹനെ സ്തുതിച്ച് മുറിവെടുത്ത് നമസ്കരിക്കുന്നതോടുകൂടി അന്നത്തെ ദിവസത്തിന് ഒരു റാഹത്ത്, ഒരു ബറക്കത്ത് അള്ളാഹു അവന് കൊടുക്കും. ഒരു കെട്ടെങ്കിലും അഴിയാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലോ ചീത്ത മനസ്സും മടിയനുമായി അവൻ അന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങും. പറയണത് അപ്പൊ പിന്നെ ഒരു വരക്കത്തിട്ടുണ്ട്, ഒരു രാഹത്തിട്ടുണ്ട്. എന്റെ ഇന്ന് നീച്ചിട്ട് അള്ളാഹനെ സ്തുതിച്ചിട്ടില്ല, കെട്ടഴിഞ്ഞിട്ടില്ല, പിശാചിട്ട കെട്ട്, റബ്ബിനെ ഓർത്തിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല. അപ്പൊ ദിക്ർ വായുവും വെള്ളവുമാണ്, ഭക്ഷണവും പാനീയവുമാണ്. അതില്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിന് ചുരുക്കം ആയത്തൊന്നും കൂടി നോക്കാം. ഇൻഷാല്ലാ അടുത്ത രണ്ടായത്തും കൂടി പറയുമ്പോഴാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ചുരുക്കിയാവുക. പിന്നീട് വിശദമായി ചരിത്രം പറയുകയുമാണ്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇവിടെ ഇന്നെടുത്ത ആയത്ത് പത്താമത്തെ ആയത്ത് നമുക്ക് നോക്കാം. ഇത് അവൽ ഫിത്യതു, ആ യുവാക്കൾ അഭയം പ്രാപിച്ച സന്ദർഭം, ഗുഹയിലേക്ക്, അപ്പോൾ അവർ പറയുകയുണ്ടായി, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ,
ആത്തിന നീ ഞങ്ങൾക്ക് നൽകണമേ, മില്ലതുൽ കറഹ്മ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യത്തെ, വഹയ്യിലന നീ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണേ, മിൻ അംരിന ഞങ്ങളുടെ കാര്യങ്ങൾക്ക്, റഷദ നേരാമണ്ണം നിർവഹിക്കുവാൻ, വഹയ്യിലന മിൻ അംരിന റഷദ ഞങ്ങളുടെ കാര്യം നേരാമണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ നേരെ ചെയ്യാൻ വക്രതയില്ലാതെ വളവില്ലാതെ എല്ലാവരും ഭീഷണിപ്പെടുത്തുകയാണ്, കൊന്നുകളയുന്ന പറയാം, എന്നാലും ഞങ്ങളും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകണമേ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന അന്ന് സ്വീകരിച്ചു എന്നതിനുള്ള അടയാളമാണ് തുടർന്ന് പറയുന്ന ആയത്ത്. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തിയതും അവർക്ക് സ്ഥൈര്യവും ധൈര്യവും അള്ളാഹു നൽകിയതും ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ആ സൂറത്ത് അവരെ കുറിച്ച് ഓർക്കുന്നതും അവരിൽ പേരിൽ ഒരു ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം തന്നെ അൽ കഹ്ഫ് ആ ഗുഹ എന്ന് പറയാൻ അവരെ ഓർക്കാൻ മാത്രം എല്ലാ വെള്ളിയാഴ്ചയും അത് വിശ്വാസികൾ ഓതാൻ കാരണമാകുന്ന മസീഹുൽ ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ ഓതാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തായി മാറിയ അത്രയും വലിയതായതുപോലെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് പ്രാർത്ഥന അത് നമ്മുടെ ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരാവണ്ണം ചെയ്യാനുള്ള സൗകര്യം അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു തരണം. റഹ്മാനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. കടം കൊണ്ട് മറ്റു പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം. റഹ്മാനെ, അല്ലാഹുവേ, നിന്റെ പരീക്ഷണത്തിന് വിധേയരായി വീടുകൾ നഷ്ടപ്പെട്ട, കൃഷി നഷ്ടപ്പെട്ട, കച്ചവടം നഷ്ടപ്പെട്ട ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് വിധേയരായ ആളുകൾക്ക് നീ ആശ്വാസവും ക്ഷമയും പ്രദാനം ചെയ്യണം. റഹ്മാനെ, അവർക്ക് വീണ്ടും ഒരു തിരിച്ചു വരവ് നീ സാധ്യമാക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. ما زرت دارك فيه شوقني يؤرقني إلا تزايد عندي الشوق والتقدير.